സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ഛൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. നവംബർ 19-ാം തീയതി പള്ളിക്കൂദാശക്കാലം 3-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജെറൂസലം ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ അവൻ ആദ്യം കാണുന്നതും ആദ്യം ചെയ്യുന്നതും അവിടെ നടക്കുന്ന കച്ചവടമാണ്. പ്രാവ്, ആട്, കാള ഇവയെ വിൽക്കുന്നു, നാണയങ്ങൾ മാറ്റുന്നു. ഇതെല്ലാം തന്നെ ദേവാലയത്തിലെ ബലിക്കും ശുശ്രൂഷയ്ക്കും സഹായിക്കുന്ന കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈശോ ചെയ്യുന്നത് കച്ചവടക്കാരെ പുറത്താക്കുന്നു, കച്ചവടം നിർത്തുന്നു, നാണയമാറ്റക്കാരോട് എടുത്തുകൊണ്ടു പോകുവാൻ പറയുന്നു, പ്രാവിനെ വിൽക്കുന്നവരോട് എന്ന് പറഞ്ഞാൽ കച്ചവടം ഈശോ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ഈശോ പറയുന്ന വചനമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. 2-ാം അധ്യായം 16-ാമത്തെ വചനം, എൻ്റെ പിതാവിൻ്റെ ഭവനം, പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഈ ഭവനവും കച്ചവട സ്ഥലവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ് ഈശോയുടെ വചനത്തിൻ്റെയും അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ആത്മീയതയുടെ അർത്ഥം കിടക്കുന്നത്. കച്ചവട സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? കച്ചവടം, ചന്ത, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത, കച്ചവട സ്ഥലത്തിൻ്റെയും ചന്തയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത്? എനിക്ക് കിട്ടും, എനിക്ക് കിട്ടും, എനിക്ക് കിട്ടും, എന്ത് ലാഭം എനിക്ക് കിട്ടും, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് കൂടുതൽ പോരട്ടെ എന്നുള്ള മനോഭാവമാണ് കച്ചവടത്തിൻ്റെ അടിസ്ഥാനം. ലാഭം കിട്ടണം. എന്നാൽ ഭവനത്തിലെ, വീട്ടിലെ, കുടുംബത്തിലെ മനോഭാവമോ ഇതിന് നേരെ വിരുദ്ധമാണ്. കുടുംബത്തിലെ മനോഭാവം, അവിടെ സ്നേഹമുള്ളതുകൊണ്ട് അമ്മ കുഞ്ഞിന് നിന്നും എന്ത് കിട്ടുമെന്നുള്ളതല്ല, എന്ത് കൊടുക്കാം, തൻ്റെ കുഞ്ഞിന്, തൻ്റെ മകന്, തൻ്റെ മകൾക്ക് എന്ത് കൊടുക്കാം, ഇത് തന്നെ അപ്പനും സ്നേഹിക്കുമ്പോൾ എന്ത് കൊടുക്കാം, എത്രമാത്രം കൊടുക്കാം എന്നുള്ളതു തന്നെയാണ് മനസ്സിൻ്റെ ഭാവം. അതുകൊണ്ട് തന്നെ ഭവനത്തിൽ ഉള്ള മനോഭാവവും കച്ചവട സ്ഥലത്ത് ചന്തയിലുള്ള മനോഭാവവും രണ്ടും രണ്ടാണ്. ഈശോ ആവശ്യപ്പെടുന്നത് ഈ കച്ചവട മനോഭാവം അതിൽ നിന്നും വിട്ടുമാറാനാണ്. അതിൽ നിന്നും വിട്ടുമാറി കൊടുക്കുന്ന, സ്നേഹത്തോടെ കൊടുക്കുന്ന, സ്നേഹമുള്ളതുകൊണ്ട് കൊടുക്കുന്ന, സ്നേഹം പ്രേരിപ്പിക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് ഭവനം ഭവനമായി മാറുന്നത്. ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വളരാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഒരു സ്പാനിഷ് കഥയാണ്. ഒരു കുടുംബം, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, പക്കോ അവൻ്റെ പേര്. അപ്പനും അമ്മയും വളർത്തിക്കൊണ്ടുവരിക പൊന്നുപോലെ. പക്ഷേ അപ്പൻ വളരെ കർശനക്കാരനാണ്. സ്കൂൾ വാദ്യരായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിലും വളരെ കാർക്കശ്യം. അങ്ങനെ കാർക്കശ്യത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ പാക്കോ എന്ന് പറയുന്ന ബാലൻ ഒരു ദിവസം ഒളിച്ചോടിപ്പോയി. പിതാവിൻ്റെ, അപ്പൻ്റെ കാർക്കശ്യ സ്വഭാവം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ട് അതിൻ്റെ കാഠിന്യം കൊണ്ട് ഇവൻ ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിപ്പോയിട്ടപ്പോഴാണ് അപ്പന് വേദന ഉണ്ടാകുന്നത്, രൂക്ഷമായ വേദന. ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ലായിരുന്നു ഈ അപ്പൻ. അങ്ങനെ വേദനയുടെ നൊമ്പരത്തോടെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു, കിട്ടിയില്ല. അവസാനം ഇയാളൊരു കാര്യം ചെയ്തു. അവരുടെ പട്ടണത്തിലെ സൂപ്പർ മാളിൽ അവർ ഒരു ബോർഡ് എഴുതി വെച്ചു, മകനായ പക്കോയെ അഭിസംബോധന ചെയ്തുകൊണ്ട്. മകനെ പക്കോ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നീ ഈ സൂപ്പർ മാളിൽ വരണം. നിന്നെ സ്വീകരിക്കാനായിട്ട് അപ്പനും അമ്മയും ഇവിടെ കാത്തു നിൽപ്പുണ്ടാവും. തിങ്കളാഴ്ച വന്നു. അവിടെ എത്തിയപ്പോൾ സംഭവിച്ചതെന്താണ്? 10 മണിയായപ്പോൾ ഒരു പക്കോയ്ക്ക് പകരം 7 പക്കോമാരാണ് അവിടെ വന്നത്. കാരണം സ്നേഹം കിട്ടാതെ, സ്നേഹം അനുഭവിക്കാതെ അതേ പ്രായത്തിൽ അതേ പേരിൽ നഷ്ടപ്പെടുന്ന കുട്ടികൾ പലരുണ്ടായിരുന്നു. ഈശോ പറയുന്നത് ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരാനാണ്. ഭവനത്തിൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതാണ്, സ്നേഹത്തോടെ കൊടുക്കുന്നതാണ്, സ്നേഹമുള്ളതുകൊണ്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ കൊടുക്കുന്നതിലൊരു നിരാശാബോധമോ നഷ്ടബോധമോ ഇല്ല. ഈശോ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. കച്ചവട സ്ഥലത്തിൽ നിന്നും, കച്ചവട മനോഭാവത്തിൽ നിന്നും ഭവനത്തിൻ്റെ മനോഭാവത്തിലേക്ക്, സ്നേഹത്തിൻ്റെ മനോഭാവത്തിലേക്ക്, സ്നേഹം കൊണ്ട് കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വളരാനാണ് ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ദേവാലയത്തിലെ ബലിക്ക് സഹായമാകുന്ന ഈ കച്ചവടവും നാണയമാറ്റവും ഈശോ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ അവിടുത്തെ ബലിയെ തന്നെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട്, ദേവാലയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ദേവാലയത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവർ, ദേവാലയ അധികൃതർ ഈശോയെ ചോദ്യം ചെയ്യുന്നുണ്ട്.
ചോദ്യം ചെയ്യുമ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങൾ ഈ ദേവാലയം തകർക്ക, 3 ദിവസം കൊണ്ട് ഇതിനെ ഞാൻ പുനരുദ്ധരിക്കാം. എന്നിട്ട് ഉടനെ പറയുന്ന വചനം 21-ാമത്തെ വചനം, ഇതാ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈശോ ഈ പുനരുദ്ധരിക്കാം എന്ന് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയം, ശരീരമാകുന്ന ദേവാലയം എന്താണിതിൻ്റെ അർത്ഥം? അതായത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത സ്നേഹമുള്ളത് കൊണ്ട് കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുക്കൽ വളർന്ന് വളർന്ന് അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുന്നതാണ് യേശു എന്ന് പറയുന്ന ക്രൂശിതൻ. അതാ ഈശോ പറയുന്നത്, തകർക്ക്, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കാം. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. ഈശോയുടെ ശരീരം ദേവാലയമായി മാറുന്നു. അതാണ് സുവിശേഷം തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ക്രൂശിതൻ്റെ ശരീരം ദേവാലയമായി മാറുന്നു. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഭവനത്തിൻ്റെ ആത്മീയത, കൊടുക്കുന്ന സ്നേഹത്തോടെ കൊടുക്കുന്ന ആത്മീയത വളർന്നും വളർന്ന് അതിൻ്റെ കൊടുമുടിയിൽ ക്ലൈമാക്സിലെത്തിയതാണ് ക്രൂശിതനായ ഈശോ. അവൻ കൊടുത്തു തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കഴിവും തൻ്റെ സമയവും തനിക്കുള്ളതും കൊടുത്തു കൊടുത്ത് ജീവിച്ചു. അങ്ങനെ ആ ജീവിതത്തിൻ്റെ നിറവിൽ, യൗവനത്തിൻ്റെ നിറവിൽ, 32-33-ാമത്തെ വയസ്സിൽ അവൻ സ്വന്തം ജീവൻ തന്നെ, നിറവിൽ നിൽക്കുന്ന യൗവന ജീവൻ തന്നെ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുകയാണ് കുരിശിൽ. കൊടുക്കലിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ക്രൂശിതൻ. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെയുള്ള അവൻ്റെ കൊടുക്കലിൻ്റെ കൊടുമുടിയായ ക്രൂശിതൻ എന്താ സംഭവിക്കുന്നത്? ആ ക്രൂശിതൻ ദേവാലയമായി മാറുന്നു. കാരണം ദൈവം വസിക്കുന്നത് കൊടുക്കുന്ന, കൊടുത്തു കൊടുത്ത് സകലതും കൊടുക്കുന്ന, ജീവൻ പോലും കൊടുക്കുന്ന വ്യക്തിയിലാണ് ദൈവം വസിക്കുന്നത്. ആ വ്യക്തിയാണ് ദൈവം ആലയമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പറഞ്ഞ് പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു കഥ പറയാം. പക്ഷെ ഇന്നത്തെ ഈ വിഷയത്തോട് ഏറ്റവും ഇഴുകിപ്പോകുന്നത് കൊണ്ട് പറയുകയാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു കർഷകന് 2 മക്കൾ. മൂത്തവൻ, അവൻ കല്യാണം കഴിച്ചില്ല. ഇളയവൻ കല്യാണം കഴിച്ചു, അവന് 3-4 മക്കൾ. ഇങ്ങനെ 4 മക്കളുമായിട്ട് അവൻ വളരുക. അവസാനം അപ്പൻ വീതം വെച്ചു. വീതം വെച്ചപ്പോഴത്തേക്ക് എന്താ ചെയ്തത്? 2 പേർക്കും തുല്യമായിട്ട് തനിക്കുണ്ടായിരുന്ന വസ്തു, കൃഷിസ്ഥലം വീതം വെച്ചു. വീതം വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ അപ്പൻ മരിച്ചു. ഇവർ കൃഷി ചെയ്ത് മുന്നോട്ട് പോവുക. ആദ്യത്തെ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ 2 പേർക്കും സമൃദ്ധമായ വിളവ്. ചേട്ടൻ ചിന്തിച്ചു, അനിയനല്ലേ 3-4 മക്കളുള്ളത്, ഭാര്യയും മക്കളുമുള്ളത്. അതുകൊണ്ട് തന്നെ അവന് കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടായിരിക്കും, ചെലവ് ഏറും. അതുകൊണ്ട് എന്നാ ചെയ്തു? അവന് നേരിട്ട് കൊടുത്താൽ അവൻ വാങ്ങിച്ചെന്നിരിക്കുകയല്ല. ഇയാൾ രാത്രിയിൽ ഇയാളുടെ കളപ്പുരയിൽ നിന്നും ശേഖരിച്ച കൂട്ടിയിരിക്കുന്ന ധാന്യം രാത്രിയിൽ ആരും കാണാതെ പാതിരാത്രിയിൽ അനുജൻ്റെ കളപ്പുരയിലേക്ക് കൊണ്ടുപോയിടുകയാണ്. ഇതുപോലെ തന്നെ അനുജനും ചിന്തിച്ചു. കാരണം ജ്യേഷ്ഠൻ, അയാളെ നോക്കാനായിട്ട് ഭാര്യയില്ല, മക്കളില്ല, പ്രായമായി കഴിയുമ്പോൾ നോക്കാൻ ആരുമില്ലാതിരിക്കും. അതുകൊണ്ട് സമ്പത്തേലും ഉണ്ടാകണം. അതുകൊണ്ട് തൻ്റെ ധാന്യ ശേഖരത്തിൽ നിന്നും ഇയാൾ രാത്രിയിൽ കുറേയേറെ കൊണ്ടുവന്ന് ജ്യേഷ്ഠൻ്റെ കളപ്പുരയിലിടുകയാണ്. രാവിലെ 2 പേരും നോക്കുമ്പോൾ പഴയതുപോലെ ഒരുപോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഓരോ രാത്രിയും മുന്നോട്ട് പോവുകയാണ്. ഒരു രാത്രിയിൽ ഇവർ 2 പേരും വഴിക്ക് ധാന്യവുമായിട്ട് ചുമന്നുകൊണ്ട് പോകുന്നിടത്ത് വെച്ച് കണ്ടുമുട്ടി. ആ ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്ന കഥ, ഇവർ കണ്ടുമുട്ടിയ ഇടം, ആ ഇടത്താണ് ആ ഗ്രാമക്കാർ അവിടുത്തെ ദേവാലയം പണിതത്. കാരണം അതായിരുന്നു ഏറ്റവും വിശുദ്ധമായ സ്ഥലം. ഈശോ ഇന്നത്തെ വചനത്തിലൂടെ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആഹ്വാനം, ദേവാലയമാകുക, കൊടുക്കുക. ആ കൊടുക്കുന്ന സ്നേഹത്തോടു കൂടി കൊടുക്കുന്ന ആ അരൂപി ചൈതന്യം അനുദിനം വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായ ക്രൂശിതനായ ക്രിസ്തു, അവനിലേക്ക് അനുദിനം വളർന്ന് വളർന്ന് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം പോരാ, നമ്മുടെ വ്യക്തിത്വം ദേവാലയമായി മാറും, ദൈവം വസിക്കുന്ന ഇടമായി മാറും എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം. അതുകൊണ്ട് തന്നെ ഈശോ ആവശ്യപ്പെടുന്നത് ക്രൂശിതനായ ഈശോയെപ്പോലെ ദേവാലയമായി മാറാനാണ്. നമ്മുടെ വിളി തന്നെ ദേവാലയമായി മാറാനാ. ദൈവം വസിക്കുന്ന ജീവിതവും ദൈവം വസിക്കുന്ന ഇടവുമായി വളർന്നു കയറാനാണ് ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. അത് ലളിതമാണ്.
നമ്മൾ അനുദിന ജീവിതത്തിൽ കുടുംബത്തിൽ അനുദിനം ജീവിക്കുന്ന ഈ ഒരു ചൈതന്യമുണ്ട്. കൊടുക്കുക, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, സമയവും കഴിവും ആരോഗ്യവും ശരീരവും ഇതുതന്നെ മക്കൾക്കും അവർ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു രീതി, അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവബോധത്തിലേക്ക് വരിക, സ്നേഹത്തോടെ കൊടുക്കുന്ന രീതി വളർത്തിക്കൊണ്ട് വരിക. അത് വളർന്നു വളർന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ വ്യക്തിത്വവും ദൈവം വസിക്കുന്ന ഇടമായി മാറും. ഈശോയുടെ ശരീരം ദേവാലയമായി മാറിയതുപോലെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് അത് തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നീ തരണമേ. ഈശോയെ കച്ചവടത്തിൻ്റെ ചൈതന്യം അരൂപി പലപ്പോഴും എന്നിലേക്ക് കടന്നുകൂടാറുണ്ട്. എന്ത് കിട്ടണം, എന്ത് ലാഭം കിട്ടുമെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു രീതി. ഈശോയെ നീ ആവശ്യപ്പെടുന്നത് അതിന് നേരെ വിരുദ്ധമായ സ്നേഹത്തോടെ കൊടുക്കുക കൊടുക്കുക എന്നുള്ള ചൈതന്യമാണ്. അത് അത് നിൻ്റെ ചൈതന്യമാണ്. അത് നീ എന്നിലേക്ക് വളർത്തിത്തരണമേ. അതാ നിൻ്റെ പിതാവിൻ്റെ ചൈതന്യം തന്നെ അതാണ്. കൊടുക്കുന്നവൻ സർവവും കൊടുക്കുന്നവനല്ലേ പിതാവായ ദൈവം. ഈശോയെ, ആ ഒരു ചൈതന്യം എന്നിലും നീ കൂടുതൽ കൂടുതൽ വളർത്തണമേ. അങ്ങനെ വളർന്നു വളർന്നു വന്ന് നിന്നെ അനുകരിച്ച്, ക്രൂശിതനായ നിന്നെ അനുകരിച്ച് എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യവും എൻ്റെ ജീവിതം തന്നെയും സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എന്നെ വളർത്തണമേ. അതിലൂടെ നാഥ, നിന്നെപ്പോലെ ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ ഭവനമായി എൻ്റെ ജീവിതത്തെ നീ മാറ്റണമേ. ദൈവം വസിക്കുന്ന ഇടമായി എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം രൂപാന്തരപ്പെടട്ടെ. ആമേൻ. ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റെതും ലത്തീൻ റീത്തിൻ്റെതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഇതാണ്: 9447419 26. ഇമെയിൽ ഐ ഡി ഇതാണ്: 4parayil@gmail.com. ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്.